ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരുടെയും നല്ല നല്ല സപ്പോർട്ടിന് ഞാൻ വളരെ സന്തോഷവതിയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഒരാളുടെ കമൻറ്റ് വന്നതാണ്, അല്ലെങ്കിൽ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ, ഇതുപോലെ സൗന്ദര്യ സംരക്ഷണത്തിൻ്റെ ആണെങ്കിലും ഒക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, ഞാനതിന് എനിക്ക് അറിവുള്ള കാര്യമാണെങ്കിൽ ഞാൻ അത് പറയാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് ഇതായിട്ട് തന്നെ എനിക്ക് ഇന്നലെ ഒരു കമൻറ്റ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉപ്പൂറ്റി ഭാഗത്തുണ്ടാകുന്ന കറുപ്പ്, ഉപ്പൂറ്റി ഭയങ്കര കറുപ്പാണ്. ഞാൻ അപ്പോൾ ഒരു സ്ക്രബിൻ്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു, അപ്പോൾ അതിനകത്താണ് ഉപ്പൂറ്റിയിലുണ്ടായിരിക്കുന്ന ഭയങ്കരമായിട്ടുള്ള കറുപ്പ് മാറാനായിട്ട് എന്തെങ്കിലും പോംവഴി ഉണ്ടോ എന്ന് ഒരു കമൻറ്റ് വന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഉപ്പൂറ്റി മൃദുലമാക്കാം. അതുപോലെ സ്വാഭാവികമായിട്ടുള്ള നിറം, നിങ്ങളുടെ സ്കിന്നിൻ്റെ കളർ ഏതാണോ ആ ഒരു സ്കിൻ കളർ നിങ്ങളുടെ കാലിലും കൊണ്ടുവരാം. അപ്പം അതിനായിട്ട് നമുക്ക് ചെയ്യാനാകെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സോഡാപ്പൊടി. ഓക്കെ, ഇപ്പോൾ സോഡാപ്പൊടി അതല്ലെങ്കിൽ ബേക്കിംഗ് സോഡ എന്ന് പറയും. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ സൗന്ദര്യ സംരക്ഷണത്തിന് ഉപയോഗിക്കുന്ന ഒരു പ്രധാന കാര്യമാണ് സോഡാപ്പൊടി. കാര്യം നമ്മുടെ കൈക്ക് പുറത്തൊക്കെ ഉള്ള സൺ ടാൻ മാറാനൊക്കെ ഏറ്റവും റിസൾട്ട്, 100% റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് സോഡാപ്പൊടിയുടെ സ്ക്രബ്ബ് യൂസ് ചെയ്യുന്നത്. അതുപോലെ കഴുത്തിലെ കറുപ്പ് മാറാനും ഒക്കെ വളരെ നല്ലതാണ്. നമ്മുടെ സ്വകാര്യ ഭാഗത്തുണ്ടാകുന്ന കറുപ്പുകൾ മാറുവാൻ ഉപയോഗിക്കുന്ന സോഡാപ്പൊടി തന്നെ നമുക്ക് ഉപ്പൂറ്റിയുടെ കറുപ്പ് മാറാനും ഉപയോഗിക്കാം. അത് എങ്ങനെയാണ്, അതിനെങ്ങനെ യൂസ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു 3 ടേബിൾ സ്പൂൺ, വലിയ സൈസ് ടേബിൾ സ്പൂൺ, അപ്പോൾ വലിയ സ്പൂണിൻ്റെ അളവിന് എടുക്കുക. 3 ടേബിൾ സ്പൂൺ ഒരു 3 ഗ്ലാസ് വെള്ളത്തിൽ നമ്മുടെ കാൽപാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഉപ്പൂറ്റി കറുപ്പ് എവിടെയാണോ ആ ഭാഗം ഉൾക്കൊള്ളുന്ന രീതിയിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുക. അപ്പം വെള്ളത്തിൻ്റെ അളവനുസരിച്ച് നിങ്ങൾ സോഡാപ്പൊടിയുടെ അളവ് കൂട്ടുക. ഇപ്പം നിങ്ങളുടെ കാൽപാദം ഒരു 2 ഗ്ലാസ് അല്ലെങ്കിൽ 3 ഗ്ലാസ് വെള്ളത്തിൽ മുങ്ങി നിൽക്കുമെന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ, അതല്ല അതിന് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സോഡാപ്പൊടി ചേർക്കുക. ഈ സോഡാപ്പൊടി ഇട്ട വെള്ളത്തിൽ കാലൊരു 1/2 മണിക്കൂർ മുക്കി വെക്കുക. ഇളം ചൂടുള്ള വെള്ളമാണെങ്കിൽ ഏറ്റവും ബെറ്റർ. ആ ഒരു വെള്ളത്തിൽ മുക്കി വെക്കുക. വെച്ച് ഈ 1/2 മണിക്കൂർ വെക്കുന്നതിനോടൊപ്പം തന്നെ ഒരു 2-3 മിനിറ്റ് ഇടയ്ക്ക് ഇടവിട്ട് നമ്മുടെ കാലൊന്ന് നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. ഒരു ക്യൂബ്, നമുക്ക് ഇത് പ്യുമിക്സ് ക്യൂബൊക്കെ വാങ്ങിക്കാൻ കിട്ടും, അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമ്മളൊന്ന് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. വീണ്ടും നമുക്ക് മുക്കി വെക്കാം. ആ ഒരു രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കല്ല്, കാൽ കഴുകുന്ന, ഉരച്ച് കഴുകുന്ന കല്ലുണ്ടെങ്കിൽ അതിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരച്ച് കഴുകുക. ഇത് 1/2 മണിക്കൂർ ഇതുപോലെ വെച്ചിട്ട് പിന്നീട് നമ്മുടെ കാല് ഒരു ഷാമ്പു അല്ലെങ്കിൽ സോപ്പോ ഉപയോഗിച്ച് കഴുകിക്കളയാം. ഇത് ആഴ്ചയിൽ ഒരു 4 ദിവസം അല്ലെങ്കിൽ 4 തവണയെങ്കിലും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ഉപ്പൂറ്റിയിലുണ്ടാകുന്ന കറുപ്പ് മാറാൻ ഏറ്റവും നല്ലതാണ്. കാര്യം ഉപ്പൂറ്റി സോഫ്റ്റ് ആവുകയും അതുപോലെ ഉപ്പൂറ്റിയിലെ കളർ, ഉപ്പൂറ്റിക്ക് മാത്രമല്ല നമ്മളുടെ കാൽപാദത്തിന് നമ്മൾ ഷൂവും അല്ലെങ്കിൽ മറ്റ് ചെരുപ്പുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ സ്ട്രാപ്പ് കഴിഞ്ഞിട്ട് വരുന്ന ഭാഗത്ത് കളർ വ്യത്യാസം കാണും, കളർ ചേഞ്ച് കാണും. നമ്മുടെ കാല് മൂടിയിരിക്കുന്ന ഭാഗം വെളുത്തും അതിന് ശേഷം കളർ ചേഞ്ച് ആയിട്ടും കാണും. അപ്പോൾ അത് മാറാനായിട്ട് നല്ലതാണ് ഞാൻ ഈ പറഞ്ഞ ഒരു സോഡാപ്പൊടി ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ സോഡാപ്പൊടി ഇട്ട വെള്ളത്തിൽ കാൽ മുക്കി വെച്ച് നമ്മൾ സ്ക്രബ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഉപ്പൂറ്റി വിണ്ട് കീറൽ ഭയങ്കരമായിട്ട് ദൃഢമായിട്ടിരിക്കുന്ന ഉപ്പൂറ്റിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് സോഫ്റ്റ് ആവാനും നമുക്ക് ഈ സോഡാപ്പൊടി കൊണ്ട് തന്നെ ഒരു മാർഗമുണ്ട്. വേറൊന്നുമല്ല, സോഡാപ്പൊടിയും ഉപ്പും കൂടി പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ആ ഒരു പേസ്റ്റ് ഉപയോഗിച്ചിട്ട് നമ്മുടെ കാല് നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. കാല് പാദം ഫുള്ളായിട്ട്, പാ അതുപോലെ മുകളിൽ അടിയിലും മുകളിലും ഒക്കെ ആയിട്ട് ഉപ്പൂറ്റി ഭാഗത്തും ഒക്കെ ചേർത്ത് നന്നായിട്ട് മസാജ് ചെയ്യുക, സ്ക്രബ് ചെയ്ത് മസാജ് ചെയ്യുക. ഇതൊരു 10 മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം ഒരു നോർമൽ വാട്ടറിൽ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഇത്രയും നമ്മുടെ ഈ സോഡാപ്പൊടി ഉപയോഗിച്ച് ചെയ്യുന്ന ഈ കാര്യങ്ങൾ നമ്മുടെ കാലിൻ്റെ സൺബേൺ മാറാനും അതുപോലെ ഉപ്പൂറ്റി വിണ്ട് കയറൽ, കാല് സോഫ്റ്റ് ആകാനായിട്ട്, അതുപോലെ നമ്മുടെ വിരലിനടിയിലെല്ലാം നമ്മുടെ കാൽ വിരലിനടിയിലൊക്കെ നല്ല കട്ടിയായിട്ട് തഴമ്പിക്കാനൊക്കെ ഉള്ള ഈ ചെരുപ്പൊക്കെ, നമ്മൾ സ്ട്രാപ്പുള്ള ചെരുപ്പ് അതല്ലെങ്കിൽ മെതിയടി ചെരുപ്പ്, ആ ഒരു രീതിയിൽ നമുക്ക് ഒരു അത്തരം ചെരുപ്പൊക്കെ ഉപയോഗിക്കുന്നവർക്ക് കാൽ വിരലിൻ്റെ തള്ളവിരലിൻ്റെ അടി അല്ലെങ്കിൽ വിരലിൻ്റെ അടിഭാഗം കുറച്ച് ഭയങ്കരമായിട്ട് കട്ടിയാകാനുള്ള ടെൻഡൻസി ആണ്. അപ്പോൾ അത്തരം ഒരു രീതിയിൽ നിന്ന് മാറാനായിട്ട് നമുക്ക് ഈ ഒരു സോഡാപ്പൊടിയിൽ വെള്ളത്തിലിട്ടിട്ട് അത് കാല് മുക്കി വെക്കുന്നതും, അത് ആ വെള്ളത്തിൽ കാല് വെച്ചിട്ട് നമ്മൾ കാലൊന്ന് ഉരച്ച് കഴുകുക, സ്ക്രബ് ചെയ്യുക,
പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇത് സ്ഥിരമായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ സോഡാപ്പൊടി ഉപയോഗിച്ച് വെള്ളം ചൂടുവെള്ളത്തിൽ കാൽ മുക്കി വെക്കുന്നതും ഈ ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് കാലിൽ സ്ക്രബ് ചെയ്യുന്നതും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ കാലിൻ്റെ പൂറ്റിയിലെ കറുപ്പ് മാറാനായിട്ട് ഞാൻ പറഞ്ഞു ഏറ്റവും നല്ല മാർഗമാണ് ഈ ഒരു കാര്യം ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ സോഡാപ്പൊടി ഈ നാരങ്ങയിൽ മുക്കിയിട്ട് സോഡാപ്പൊടിയിൽ നാരങ്ങ മുക്കിയതിന് ശേഷം നമ്മുടെ കാലിൽ നന്നായിട്ട് ഉരച്ച് കഴുകുകയാണെങ്കിൽ നമ്മുടെ ഉപ്പൂറ്റിക്ക് ഉണ്ടാകുന്ന മുറിവ് മുറിവല്ല ഈ വിണ്ട് കീറി ഉണ്ടാകുന്ന ആ ഒരു പാടൊക്കെ മാറാനും വിണ്ട് കീറൽ തന്നെ പൂർണ്ണമായിട്ട് മാറാനും ഒക്കെ ഏറ്റവും നല്ലതാണ് ഈ നാരങ്ങ സോഡാപ്പൊടിയിൽ മുക്കിയിട്ട് നമ്മുടെ കാലിൽ ഉരയ്ക്കുക. ഇല്ലെങ്കിൽ സോഡാപ്പൊടിയും നാരങ്ങ നീരും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ കാലിൽ പുരട്ടിയിട്ട് ഒരു ബ്രഷ് ഉപയോഗിച്ചോ അതല്ലെങ്കിൽ കാല് കുറച്ചു നേരം അങ്ങനെ വെച്ചിട്ട് ആ ഒരു കല്ലിൽ കാല് ഉരച്ച് കഴുകുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ ഉപ്പൂറ്റി ഉപ്പൂറ്റിയുടെ കറുപ്പ് മാറാനും ഉപ്പൂറ്റി മൃദുത്വം ആകുവാനും വിണ്ടുകീറൽ മാറാനും ഒക്കെ നമ്മുടെ കാലിൻ്റെ എല്ലാ സംരക്ഷണത്തിനും ഏറ്റവും നല്ലൊരു കാര്യമാണ് സോഡാപ്പൊടി. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു നോക്കുക, തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടും. ഇനിയും നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരെ ബൈ ബൈ.